ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ എങ്ങനെയാണ് നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുക്കുക. അപ്പോൾ ഒരു കപ്പ് കടലമാവ് ഞാൻ 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ കടലമാവ് എടുത്ത ആ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3/4 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ 3/4 കപ്പ് ഡാൽഡ നെയ്യും 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വറുത്ത നമ്മുടെ കടലമാവ് ഇതിൽ നിന്നും മാറ്റി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി വെക്കുന്ന അതേ ടൈമിൽ തന്നെ നമ്മുടെ ഡാൽഡ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് മെൽട്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് മെൽട്ടാക്കിയെടുക്കണം. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് ചൂടോടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മളൊരടുപ്പത്ത് ഇതും ചെയ്യണം, രണ്ടും ഒരൊറ്റ സമയം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു ഒറ്റനൂൽ പരുവാവുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒറ്റനൂൽ പരുവായോന്ന് നമ്മൾ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മളിതിലേക്ക് നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കുമ്മിളകളൊക്കെ. അപ്പോൾ ആ കുമ്മിളകളൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അത് പോയതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ്, അങ്ങനെ ട്രിപ്പ് ട്രിപ്പായിട്ട് നമ്മൾ 1/1 ആയിട്ട് ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് നമ്മുടെ മൈസൂർ പാക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ കറക്റ്റ് ആവുക, നമ്മുടെ മൈസൂർ പാക്ക്. അപ്പോൾ പാനിൽ നിന്ന് വേറിട്ട് വരുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 1/1 ആയിട്ട് ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് തീരുന്ന ഒരു ഐറ്റമാണ്. കാരണം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുക്കി വെച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ മുഴുവനായിട്ടും ഇതിൻ്റെ പണികളെല്ലാം കഴിയും. കാരണം ഒരുപാട് സമയം ഇതിന് വേണ്ടി നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഒക്കെ കറക്റ്റായി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പെട്ടെന്നുണ്ട്, ആർക്കും ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ കൂടി ഇതിലേക്ക് മെൽട്ടാക്കി എടുക്കുകയാണ്.
അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് വേറിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ബാക്കിയുണ്ടായിരുന്ന ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നമുക്ക് വേഗം തന്നെ ഒരു നമ്മുടെ ടിന്നിലോട്ട് ഇത് ഒഴിക്കാം. ടിന്നിൽ ആദ്യം നമ്മൾ കുറച്ച് എണ്ണ പുരട്ടി വെക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. നമ്മൾ ആദ്യം എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ടിന്നിൽ നിന്നും ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് മിനുസപ്പെടുത്തിയിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം തന്നെ ഇതിങ്ങനെ ഉറപ്പായിട്ട് വരാൻ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 6 മണിക്കൂറിന് ശേഷമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ മൈസൂർ പാക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ മൈസൂർ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തിട്ടാൽ ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കും. അപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ്.